ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബോയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പമാണ് ഈ ബോ ചെയ്തെടുക്കാൻ. ഇതിന് വേണ്ട ഫാബ്രിക് ലെങ്ത് 4 ഇഞ്ചും വിഡ്ത്ത് 5.5 ഇഞ്ചും ഉള്ള രണ്ട് പീസ് തുണിയാണ് എടുക്കേണ്ടുന്നത്. ഇനി ഇത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് 4 വശവും അടിച്ചതിന് ശേഷം അടിച്ച് 4 വശവും അടിക്കേണ്ട, അവിടെ 1 ഇഞ്ച് മാറ്റി അടിച്ചു നിർത്തണം. അത് കാരണം അത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനെ നമ്മൾ മറിച്ച് അത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ വിട്ടിരിക്കുന്ന 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്ന അവിടെ നിന്നോ അവിടെ കൂടെ നമ്മൾ ഇതിനെ മറിച്ച് എടുക്കണം. തുണിയെ ഇങ്ങനെ മറിച്ചെടുക്കണം. കാരണം തയ്യൽ തുമ്പ് വിളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിങ്ങനെ അതുവഴി ഇങ്ങനെ മറിച്ച് എടുക്കണം. അതിനുശേഷം മറിച്ചെടുത്ത 4 വശവും കോണല്ല 4 കോണും നല്ല നീറ്റായിട്ട് അകത്ത് മടങ്ങിയിരിക്കുന്നത് നല്ലതുപോലെ പുറത്ത് ഒരു സൂചിയോ അല്ലെങ്കിൽ പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നല്ലതുപോലെ മറിച്ചെടുക്കണം. ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്ന ആ ഭാഗം അകത്തോട്ട് ആ തുമ്പ് അകത്തോട്ട് മടക്കി വെച്ച് ആ 1 ഇഞ്ച് നമ്മൾ വിട്ടിരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ചിന് നമ്മൾ തയ്യൽ തുമ്പ് ഒരു ശകലം അവിടെ തുണി വെളിയിൽ വരാത്ത രീതിയിൽ അടിച്ചെടുക്കണം. ഇനി 1/2 ഇഞ്ച് ഒന്നര ഇഞ്ച് വീതിയിൽ 2 ക്രോസ് പീസ് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്ത് നമ്മളത് അടിച്ചെടുക്കണം. ഇത് ഫാബ്രിക്കിന് വേണ്ടി പൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഫാബ്രിക്കല്ല പൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് അതിനെ അത് വെട്ടിയെടുത്തത്. എന്നിട്ട് അതിനെ ചേർത്ത് അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചെടുത്ത പീസ് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ച് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എടുത്ത ക്രോസ് പീസ് ഇനി നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ അറ്റത്തു കൂടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് 4 വശവും നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് 4 വശവും ഒരു ചെറുതായി നോച്ചിട്ട് കൊടുക്കാം. കാരണം അത് വളഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 4 വശവും നമുക്ക് നോച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെട്ടിയെടുത്ത് ഇതിൻ്റെ നമ്മൾ തച്ചു വെച്ചിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ 4 വശവും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് മടക്കി അടിക്കണം. മടക്കിയല്ല തയ്ച്ചെടുക്കണം. തയ്ച്ചെടുത്തതിന് ശേഷം 4 വശവും ചെറുതായി നോച്ചിട്ട് കൊടുക്കണം. കാരണം ഇതൊന്ന് വളഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിനെ തുണി പയ്യെ അകത്തോട്ട് അകത്തോട്ട് മടക്കി പൈപ്പിംഗ് ചെയ്യുന്നത് പോലെ പൈപ്പിങ്ങിന് ഒരു ശകലം വെളിയിലായി കാണിക്കുന്ന രീതിയിൽ പൈപ്പിംഗ് ചെയ്യുന്നത് പോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് കൂടി സ്ട്രെയിറ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അത് നമുക്ക് ഗ്യാതേർഡ് സ്റ്റിച്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ചുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ സ്ട്രെയിറ്റായിട്ട് അങ്ങനെ അടിച്ചെടുക്കുക. ഒറ്റ സ്റ്റിച്ച് മതി, നമ്മൾ കെട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. വെറുതെ ഒന്നും അങ്ങനെ അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ നൂല് ഒരു അല്പം ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഞാനിത് ഗ്യാതേർഡ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ദയവായി ഒന്ന് കണ്ടാൽ മതി. ഗ്യാതേർഡ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ നൂലിനെ ഒരു സൈഡിലുള്ള നൂല് അടിവശവും 2 വശത്തുള്ള നൂലിൽ നിന്ന് അതിൽ നിന്ന് ഒരു നൂല് പതുക്കെ പിടിച്ച് അങ്ങ് ചെറുതായിട്ട് വലിച്ച് ബലം പിടിക്കേണ്ട, ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ അത് വലിയ. അപ്പോൾ അങ്ങനെ നമ്മൾ ചുരുക്കി എടുക്കണം. ഇതുപോലെ അങ്ങ് ചുരുക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് ചുരുക്കിയെടുക്കുമ്പോൾ നല്ല ഡിസൈൻ ചുരുക്കിയെടുത്താൽ മതിയാകും.
ഇനി 3 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലും ഒരു പീസ് തുണിയെടുത്ത് ക്രോസ് പീസ് അല്ല സാധാ തുണി എടുത്തതിന് ശേഷം അതിനെ നമ്മൾ മടക്കി അടിക്കണം. രണ്ടായിട്ട് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചതിന് ശേഷം ഇതിനെ നമ്മൾ ഈ ഫാബ്രിക്കിനകത്ത് വെച്ച് ഞാൻ എടുത്ത വീഡിയോ അത് ഡിലീറ്റ് ആയി പോയി. അത് ഇതുപോലെ ചുരുട്ടി ഇതിൻ്റെ സെൻറ്ററിൽ വച്ച് ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ഇതുപോലെ എടുക്കണം. ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് ആ അറ്റത്ത് വെച്ച് ഹെമ്മിങ് ചെയ്ത് വയ്ക്കണം. ഈ അറ്റത്ത് ഒന്നുകിൽ ഫാബ്രിക് ഗ്ലൂ വയ്ക്കാം, ഇല്ല എങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് എടുത്ത് ഹെമ്മിങ് ചെയ്യാം. ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ നല്ല നല്ല ഡിസൈനിലുള്ള ഒരു ഇത് നമുക്ക് ഫ്രോക്കിൽ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിലൊക്കെ വയ്ക്കാൻ വളരെ നല്ലതാണ്. ഇത് ഇങ്ങനെ ഒന്നുകിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം, ഇല്ല എങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചും ചെയ്യാവുന്നതാണ്. അല്ല തച്ചും ഹെമ്മിങ് ചെയ്തും വയ്ക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ.